അപ്പോൾ ഈ കാണുന്നതാണ് ഓയിൽ. അപ്പോൾ ഈ ഓയിൽ കയ്യിലായാൽ ഭയങ്കര ഡേഞ്ചറാ. അപ്പോൾ ഈ കശുവണ്ടി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് പാക്ക് ചെയ്ത് വരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് വെയിലത്ത് ഉണക്കിയിട്ട കശുവണ്ടിയും ഈ കാണുന്നത് ബോയിലറിൽ ഉണക്കിയെടുത്ത കശുവണ്ടിയും. ശരിക്കും നമ്മുടെ കടയിൽ കിട്ടുന്നത് പ്യുവർ വൈറ്റ് ഉള്ള ക്യാഷ് നട്ട് ആയിരിക്കും, കാരണം അത് ഇവിടെ തന്നെ ഒരു സെപ്പറേഷൻ നടക്കുകയാണ്. കോയമ്പത്തൂർ കാഴ്ചകളുടെ ഭാഗമായിട്ട് കസിൻസ് ഇന്ന് എത്തിയിരിക്കുന്നത് മരുതൂറിലാണ്. മരുതൂറിലൊരു ക്യാഷ് നട്ട് ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കശുവണ്ടി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് പാക്ക് ചെയ്ത് വരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ സ്ഥലം ഏകദേശം കാരമടയിൽ നിന്ന്, നമ്മൾ മേട്ടുപാളയം പോകുന്ന റൂട്ടിൽ കാരമടയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മരുതൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാം, ഫുള്ള് ഈ കശുവണ്ടി ഉണക്കിയിട്ട് ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നേരെ നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെ തോട്ടങ്ങളിൽ നിന്നും വാങ്ങിയിട്ട് ഒരു 4 ദിവസം വിടിയിട്ട് ഉണക്കും. ഉണക്കിയതിന് ശേഷം അതിന് പ്രോപ്പറായി ചാക്കി കെട്ടി വെക്കും. ശരിക്കും സീസൺ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് തുടങ്ങിയിട്ട് വന്നാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന മുറ്റത്ത് ഫുള്ള് കശുവണ്ടി കാണായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് നമ്മൾ ഈ ചേരുമ്പഴത്തിന് കശുവണ്ടി എടുത്ത് തീയിൽ ചുട്ടിട്ട് കുത്തി തിന്നും. എനിക്കിപ്പോൾ കണ്ടത് അതാ ഓർമ്മ. പക്ഷേ ഇപ്പോഴൊക്കെ വീട്ടിലൊക്കെ കശുവണ്ടി ആ മരങ്ങളെ ഇല്ലാണ്ടായി, കാരണം മുറിച്ച് കളയും എല്ലാം ആയിട്ട് നമുക്കിപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, കാരണം ഇത്രയത്തോളം കശുവണ്ടി ഞാൻ ആദ്യമായിട്ടേ കാണുന്നു. ഇതിന് മുമ്പ് കണ്ട ചാക്കിലാക്കി വെച്ച കശുവണ്ടി നേരെ വരുന്നത് ബോയിലിംഗ് സ്റ്റേജിലേക്കാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടില്ലേ, ഇതിൽ ഫുള്ള് വിറകിടും. വിറകിട്ട ശേഷം മുകളിൽ നിന്ന് കാണുന്ന ടാങ്കിൽ നിന്ന് വെള്ളം ഇതിലോട്ട് വരും. ഇതിലോട്ട് വന്ന ശേഷം അതൊരു 100 ഡിഗ്രി ആകുമ്പോൾ പ്രോപ്പറായി വെള്ളം സ്റ്റീം ആവും. ആ സ്റ്റീം നേരെ പോകുന്നത് അപ്പുറത്തെ ടാങ്കിലേക്കാണ്. ബോയിലിന് ശേഷം വരുന്ന സ്റ്റീം നേരെ ഇതിനുള്ളിലേക്കാണ് വരിക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ 320 കിലോ കശുവണ്ടി നിറയ്ക്കുന്നത്. നിറച്ച ശേഷം ഹീറ്റായി പുറത്തേക്ക് എടുക്കുന്നത് ഈ വഴിക്കാണ്. ഇപ്പോൾ ഇതിൽ ഹീറ്റും ഇല്ല, കശുവണ്ടിയും ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അടുത്ത് നിൽക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത് നിൽക്കാനേ പറ്റില്ല, നല്ല ചൂടായിരിക്കും. ഈ കാണുന്നത് നമ്മൾ ഉണക്കിയെടുത്തത് വെയിലത്ത് ഉണക്കിയെടുത്ത കശുവണ്ടിയും ഈ കാണുന്നത് ബോയിലറിൽ ചുട്ടെടുത്ത കശുവണ്ടിയും. ബോയിലറിൽ 1.5 മണിക്കൂർ ഹീറ്റ് ചെയ്തെടുത്ത കശുവണ്ടി ചാക്കിലാക്കി വയ്ക്കും. ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഇത് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അടുത്ത പ്രോസസ്സ് ഇതിൻ്റെ കട്ടിംഗ് ആണ്, നമുക്ക് അതവിടെ അവിടെ പോയിട്ട് കാണാം. ബോയിൽ ചെയ്ത് 24 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നേരെ വരുന്നത് ഈ കട്ടിംഗ് സ്റ്റേജിലേക്കാണ്. ഇവിടെ 2 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് കട്ട് ചെയ്ത് ഒരു സൈഡുള്ള തൊലി മാത്രം സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം കൈ കൊണ്ടാണ് അതിനുള്ളിലുള്ള പരിപ്പ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് ചേച്ചിമാരാണ് ചെയ്യുന്നത്. ശരിക്കും അതിലൊരു ഓയിൽ പുറത്തേക്ക് വരും ഈ കട്ട് ചെയ്ത ശേഷം. അത് തട്ടിയാൽ കൈ ഫുള്ള് പൊള്ളിയിട്ട് തൊലി പോവും. അതുകൊണ്ട് ഒരു ചുണ്ണാമ്പൊക്കെ കയ്യിലാക്കിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മുടെ കശുവണ്ടി കട്ട് ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുവരുന്ന ഓവനിലേക്കാണ്. ഇതാണ് ബാക്കിൽ കാണുന്നതാണ് ഓവൻ. ഏകദേശം 400 കിലോ വരെ ഇതിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ വലിയ വലിയ ട്രേകളിലാക്കി ഇതിൽ സ്റ്റോർ ചെയ്യും. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് നിലത്തേക്ക് കൊട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ലോഡ് ചെയ്തിട്ട് പിന്നെയും 4 മണിക്കൂർ ഹീറ്റ് ചെയ്യും. മൊത്തത്തിൽ 8 മണിക്കൂറാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഓവനിലിട്ട് 8 മണിക്കൂർ വെച്ചതിന് ശേഷം നേരെ വരുന്ന ഒരു കൂളിംഗ് റൂമിലേക്കാണ്. ശരിക്കും കൂളിംഗ് റൂം പറഞ്ഞാൽ ഒരു ഫ്രീസറൊന്നും അല്ല, ഞാനൊരു ഫ്രീസർ പ്രതീക്ഷ വന്നാണ്. പക്ഷേ ഒരു നോർമൽ സെറ്റപ്പിൽ ഒരു ചാക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ആ ചാക്കിൽ വെള്ളം നനച്ച് എയർ സർക്കുലേഷന് വേണ്ടി കുറേ ഫാനൊക്കെ സെറ്റ് ചെയ്ത് ഒരു ശരിക്കും ഉള്ളിൽ തന്നെ വരുമ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്. ലോ ബഡ്ജറ്റിൽ അങ്ങനെ ഒരു ഫ്രീസർ സെറ്റ് ചെയ്യുക ആ ഒരു സംഭവം ഇത്. അപ്പോൾ ഈ കൂളിംഗ് റൂമിൽ ഒരു 12 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് അടുത്ത പീലിംഗ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂളിംഗ് റൂമിൽ നിന്ന് എടുത്ത് ചാക്കിലാക്കി വെച്ചത് നേരെ വരുന്നത് ഈ പീലിംഗ് സെക്ഷനിലേക്കാണ്. പീലിംഗ് സെക്ഷൻ പറഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള ആ തൊലി, അതിന് മേലെ ഒരു ചെറിയൊരു ലെയർ ഉണ്ടാവും, അത് എടുക്കുന്ന സെക്ഷനാണ് ഇത്. അപ്പോൾ ആ സെക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുക വെച്ചാൽ അവരിതെല്ലാം കൂടി ഒരു ഡ്രമ്മിലിടും, അതിൽ നിന്ന് നേരെ ട്രെയിലർ വഴി, അതായത് മുകളിലേക്ക് ഇങ്ങനെ പോയി അത് മെഷീനിലേക്ക് വീണ് 20 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ മെഷീൻ അതെല്ലാം സെപ്പറേറ്റായി എടുക്കും. അതായത് മേലെയുള്ള തൊലി, അതേപോലെ അതിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേറെ, സൈസ് അനുസരിച്ച് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റായി വീഴും. അതിനുശേഷം അതിൽ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനത്തിൽ എന്തെങ്കിലും കറുപ്പുണ്ടെങ്കിൽ അത് മാറ്റുന്നത് കൈകൊണ്ടാണ്. ഇതിന് മുമ്പ് മെഷീനിലായിരുന്നു, പക്ഷേ മെഷീനിൽ 100% കിട്ടുന്നില്ല പറഞ്ഞിട്ട് ഇപ്പോൾ അത് കൈകൊണ്ടാണ് മാറ്റുന്നത്. ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ആ ചേച്ചി ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റായി മാറ്റും. ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റായി മാറ്റുന്നത്. ശരിക്കും ഇതിൽ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി പറഞ്ഞിട്ട് പല സ്ഥലത്തും കിട്ടും.
അപ്പോൾ ഇവിടന്ന് നേരെ പോകുന്നത് ഓവനിലേക്കാണ്. 2 മണിക്കൂർ ഓവനിൽ വെച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ കടയിൽ കിട്ടുന്നത് പ്യുർ വൈറ്റ് ഉള്ള കാഷ്യൂ നട്ട് ആയിരിക്കും. നമ്മൾ കട്ട് ചെയ്ത ശേഷം തന്നെ ഒരു സെപ്പറേഷൻ നടക്കണം. അതായത് കളർ ഉള്ളത് വേറെ കളർ ഇല്ലാത്തത് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് കളർ ഉള്ളതിനെ പോളിഷിംഗിലേക്കും കുറച്ച് ബ്ലാക്ക് ഉള്ളത് ഇവിടെ അത് ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ച ശേഷം അത് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒരു കറുപ്പ് കളർ ഉണ്ടായിരുന്നില്ലേ, ലൈറ്റായി കറുപ്പ് കളർ ഉണ്ടായിരുന്ന കാഷ്യൂ നട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം അടുത്ത് വരുന്നത് ഷെയ്ക്കറിലേക്കാണ്. ഈ ഷെയ്ക്കറിലേക്ക് വന്നാൽ അത് ഓരോ സ്റ്റേജ് ആയിട്ട് അത് കുറച്ച് വലുത് വേറെ പൊടി വേറെ മീഡിയം സൈസ് വേറെ സെപ്പറേറ്റായി സെപ്പറേറ്റായി കിട്ടും. അപ്പോൾ ഈ ഷെയ്ക്കറിലിട്ടാൽ നമ്മൾ ഈ കാണുന്ന ബ്ലാക്ക് കളർ ഫുള്ളും വേറൊരു സെക്ഷൻ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇത് ഫുള്ളും വേസ്റ്റ് ആണ്. ഫുൾ ആ ബ്ലാക്ക് വേസ്റ്റ് വേറൊരു സെക്ഷൻ ആയിട്ട് തന്നെ കിട്ടും. നല്ല ക്ലീൻ പെർഫെക്റ്റ് ഷൈനിങ് ഉള്ള കാഷ്യൂ നട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് അടുത്ത സെക്ഷൻ പാക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാർ വെയിറ്റ് അനുസരിച്ച് ഓരോ കവറിലേക്ക് പാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നേരെ പോകുന്നത് ഇനി നമ്മുടെ കടകളിലേക്കായിരിക്കും. ഇതാ ഇപ്പോൾ ഇവിടെ 1 കിലോയുടെ പാക്കറ്റിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബൈൻഡ് ചെയ്യണം കവർ. അത് അടുത്ത സെക്ഷനിലാണ്. ഇതാ ഇതൊരു 250 ഗ്രാമിൻ്റെ കാഷ്യൂ നട്ടിൻ്റെ കവറാണ്. ഇതിൽ വിലയൊന്നും പ്രിൻ്റ് ചെയ്തിട്ടില്ല, കാരണം ഇത് അടുത്ത സെക്ഷനിലാണ് വിലയൊക്കെ പ്രിൻ്റ് ചെയ്യുക. നമ്മളെ ചേച്ചിമാർക്കോ അമ്മമാർക്കോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കൊടുക്കുക. അല്ലാതെ ഇത്രയും വലിയ പാക്കറ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വാങ്ങാറില്ല. പായസത്തിന് വാങ്ങുമ്പോൾ വെറും കുറച്ചേ വാങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെ 1 കിലോ നിറയ്ക്കുന്നത് ഞാൻ. അപ്പോൾ ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്നുപോയി ഈ കശുവണ്ടി ഇങ്ങനെയുള്ള ക്ലിയർ കാഷ്യൂ നട്ടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കോയമ്പത്തൂരിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല, വെറും കാഷ്യൂ നട്ടിൻ്റെ കാഴ്ചകൾ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ.